ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആകാശ് റിൽസൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയ തുടക്കം കുറിച്ചത് രണ്ട് തോൽവിയുടെയാണെങ്കിൽ അവർ പിന്നീടുള്ള മത്സരങ്ങൾ തുടരെ തുടരെ വിജയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ സെമി സാധ്യത നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ മുപ്പത്തിമൂന്ന് റൺസിന്റെ വിജയമാണ് ഓസ്ട്രേലിയ നേടിയെടുത്തത് അപ്പോൾ ഇപ്പോഴത്തെ ഗൗതം ഗംഭീർ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയ ഭയക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഗൗതം ഗംഭീർ പറയുന്നത് ഓസ്ട്രേലിയ വമ്പൻ ടൂർണമെന്റുകൾ നേരിടുമ്പോൾ അവരുടെ തനി നിറം കാണാൻ സാധിക്കുമെന്നും പ്രവർത്തനത്തെ അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് അവരുടെ കളിയുടെ ഒരു രീതിയെന്നും അവർ ഈ സെമി ഫൈനൽ ഫൈനലിലൊക്കെ വരുമ്പോൾ ഗൗരവത്തിലായിരിക്കും ഓരോ കളിയും സമീപിക്കൂ എന്നും ആ ഒരു രീതി കൊണ്ട് തന്നെ അവർ വിജയിച്ചു കയറാൻ സാധ്യത കൂടുതലുണ്ടെന്നും അതുപോലെ ഓരോ ടീമുകളും ഓസ്ട്രേലിയ കരുതലോടെ കണ്ടിരിക്കേണ്ടതുണ്ടെന്നുമാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ അഭിപ്രായപ്പെടുന്നത് ഈ ഗൌതം ഗംഭീറിന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് വെസ്റ്റ് ഇൻഡീസിന്റെ മികച്ച സ്പിന്നർമാരിൽ ഒരാളായ സുനിൽ നരയൻ ഇപ്പോൾ വിരമിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അദ്ദേഹം രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നാണ് വിരമിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തോളം വെസ്റ്റ് വേണ്ടി രാജ്യാന്തര ക്രിക്കറ്റിൽ കളിക്കാൻ സാധിച്ചിട്ടില്ലെന്നും എന്നാൽ വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി കളിച്ചത് താൻ അഭിമാനം കൊള്ളുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സുനിൽ നരയൻ വിരമിച്ചൽ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വാർത്ത ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ടൈം ഔട്ട് പിറന്നു എന്ന് തന്നെ പറയേണ്ടി വരും ബംഗ്ലാദേശും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരത്തിലാണ് ഏഞ്ചലോ മാത്യൂസ് ടൈം ഔട്ടിലൂടെ പുറത്തായത് ക്രീസിലെത്താൻ ഒരു ബാറ്റർ പുറത്തായതിനു ശേഷം ക്രീസിലെത്താൻ ഒരു ബാറ്റർക്ക് ഉള്ള സമയം അല്ലെങ്കിൽ ആദ്യ പന്ത് നേരിടാനുള്ള സമയം പരമാവധി മൂന്ന് മിനിറ്റാണ് ഈ മൂന്ന് മിനിറ്റിനകം ഒരു ബാട്ടർ ആദ്യ പന്ത് നേരിട്ടിരിക്കണം എന്നതാണ് നിയമം എന്നാൽ ഏഞ്ചലോ മാത്യുസാകട്ടെ ക്രീസിലെത്തുകയും എന്നാൽ ഹെൽമറ്റിന്റെ സാങ്കേതിക തകരാറ് മൂലം അടുത്ത ഹെൽമെറ്റ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ടൈമൌട്ട് മനസ്സിലാക്കിയ ഷഹീബുൽ ഹസൻ അമ്പയർ റോഡ് ടൈമൌട്ടിലൂടെ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറയുകയും ചെയ്തു ഈ ഒരു തീരുമാനം അമ്പയർ ശരിപ്പിക്കുകയും ടൈം ഔട്ടിലൂടെ ഏഞ്ചലോ മാത്യൂസിനെ പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലോക ചരിത്രത്തിൽ ആദ്യമായി ടൈം ഔട്ടിലൂടെ പുറത്താകുന്നത് ശ്രീലങ്കയുടെ മാത്യു ഏഞ്ചലോ ആണ് അതുപോലെ തന്നെ അത് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിലുമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ഏകദിന ലോകകപ്പ് ആര് നേടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക